അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ് ആണ് അല്ലേ. യൂണിറ്റിന്റെ പേരെന്താണ്? വൃത്തങ്ങളുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇന്ന് അഥവാ നമ്മൾ എങ്ങനെ വൃത്തം വരക്കാം, അതായത് ഏതെല്ലാം അളവിലാണ് നമ്മൾ വൃത്തം വരക്കുക, അതേപോലെ നമ്മൾ അതേപോലെ അതിന്റെ ആരം, അതേപോലെ അതിന്റെ വ്യാസം എന്താണെന്നും അത് എത്രത്തോളം ഒന്നിൽ നമ്മൾ എങ്ങനെ വ്യാസം കാണാം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ അതേപോലെ സമഭാഗങ്ങൾ എന്നുള്ള ഒരു പോർഷനും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു വൃത്തത്തെ നമ്മൾ തുല്യമായിട്ട് എത്രത്തോളം നമുക്ക് വീതിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഥവാ നമ്മുടെ കോമ്പസ്, നമ്മുടെ പ്രൊട്ടക്ടർ ഉപയോഗിച്ചിട്ട്, നമ്മൾ മട്ടം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വൃത്തത്തിലെ എത്ര സമഭാഗങ്ങളാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? ഓക്കെ. ഇപ്പോൾ ടീച്ചറെ 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് കോമ്പസിൽ നമ്മളൊരു വൃത്തം വരയ്ക്കുക. അപ്പോൾ കൃത്യമായിട്ട് 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഇത് നമ്മൾ കേന്ദ്രം, അത് നമ്മുടെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. ഇതിൽ നിന്നാണ് നമ്മൾ അഥവാ നമ്മുടെ മട്ടം ഉപയോഗിച്ചിട്ട് സമഭാഗങ്ങളാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ മട്ടം എടുത്തു, ഇനി നമ്മൾ ഓരോ ഭാഗവും സമഭാഗങ്ങളാക്കാൻ നോക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. നമ്മളിവിടെ അഥവാ നമ്മുടെ മട്ടം ഉപയോഗിച്ചിട്ട് നമ്മൾ സമഭാഗങ്ങളാക്കി ടീച്ചർ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമാടി ഈക്വൽ സമാണോ നോക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അഥവാ മട്ടം ഉപയോഗിക്കുമ്പോൾ ആ മൂല എന്ന് പറഞ്ഞ് ഷാർപ്പായിരിക്കണം, അല്ലെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യണം കറക്റ്റാണോ എന്ന്. അപ്പോൾ ടീച്ചർ അതുപോലെ ചെയ്തതാണ്, ഒന്നും കൂടി കറക്റ്റാണോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും എന്താ മട്ടം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മൂല ഒരു ഭാഗത്തിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് അറ്റത്ത് വരെ നമ്മൾ എന്ത് ചെയ്യുക, മൂല പിടിച്ചിട്ട് ആദ്യം നിങ്ങൾ അതിൻ്റെ പോയിൻ്റ് ആണ് ഇടേണ്ടത്. പിന്നെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ പോയിൻ്റ് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിൻ്റുകൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വൃത്തത്തെ നമുക്ക് എത്ര സമഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ കൃത്യമായിട്ട് പോയിൻ്റുകൾ മാറരുത്, അതേപോലെ സെൻറ്റർ ഭാഗത്തിൽ നിന്ന് പോവരുത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ പിന്നെ ഭാഷയും കിട്ടൂല. അപ്പോൾ കൃത്യമായിട്ട് ടീച്ചർ ആ പോയിൻ്റിൽ കൂടെ തന്നെ കേന്ദ്രം കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ എത്ര ഭാഗങ്ങൾ കിട്ടി നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ടോട്ടലി 8 സമഭാഗങ്ങളാണ് നമ്മൾ ഈ വൃത്തത്തെ ആക്കി മാറ്റിയത്. നമ്മൾ നമ്മുടെ കോമ്പസ് 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് നമ്മളൊരു 3 സെൻറ്റിമീറ്റർ നമ്മൾ വൃത്തം വരയ്ക്കുന്നത്. ഇത് നമ്മൾ രണ്ടാമത്തെ മട്ടമായിട്ടുള്ള മട്ടമെടുത്ത് അതിൻ്റെ ഒരു കോൺ, ഒരു മൂല നമ്മൾ സെൻറ്റർ ഭാഗത്ത് വെച്ച് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വൃത്തത്തിൽ എത്രത്തോളം സമഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ടീച്ചർ ചെയ്ത ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മട്ടത്തിൻ്റെ മൂല ഉപയോഗിച്ചിട്ട് വരച്ചപ്പോൾ നമുക്ക് തുല്യമായിട്ട് 6 സമഭാഗങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളെ മട്ടം ഉപയോഗിച്ചിട്ട്, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരച്ച് മട്ടം ഉപയോഗിച്ച് മൂലകൾ അടയാളപ്പെടുത്തി നോക്കുക, എത്ര കിട്ടുമെന്ന് നോക്കൂ. നമ്മളിപ്പോൾ നമ്മുടെ മട്ടം ഉപയോഗിച്ചിട്ട് വൃത്തത്തെ ഒരുപാട് സമഭാഗങ്ങളാക്കി ചിത്രങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ അഥവാ നമ്മുടെ കോമ്പസിൻ്റെ പല മൂലകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളും ഒരുപാട് ഡിസൈൻ അല്ലെങ്കിൽ ഒരുപാട് സമഭാഗങ്ങളാക്കി ഒരു വൃത്തത്തെ മാറ്റാം. ഇപ്പം ടീച്ചർ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൃത്തം വരച്ചിട്ട് മട്ടത്തിൻ്റെ ഒരു വശം ഉപയോഗിച്ചിട്ട് എത്രത്തോളം സമഭാഗങ്ങളാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഹോംവർക്ക്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് ടീച്ചർക്ക് അയക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.